കോവിഡ് വാക്സിനുകൾക്ക് ഒന്നിലധികം പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ കൌൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനുമാണ് ഇക്കാര്യം സമ്മതിച്ചത്. പുനെ സ്വദേശിയായ വ്യവസായി പ്രഫുൽ സർദ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ICMR സി ടി എസ് സിഒയും കോവിഡ് പ്രതിരോധ വാക്സിനുകൾക്ക് ഒന്നിലധികം പാർശ്വഫലങ്ങളുള്ള കാര്യം സമ്മതിച്ചത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമായിരുന്നു ആദ്യം ഇന്ത്യയിൽ വിതരണം ചെയ്തിരുന്ന കോവിഡ് വാക്സിനുകൾ. എന്നാൽ അതിനുശേഷം കോവോവാക്സ്, സ്പുട്നിക് വി, കോബിവാക്സ്, സൈക്കോവ് ഡി എന്നീ വാക്സിനുകൾക്കും അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിച്ചിരുന്നു. നിലവിലുള്ള വാക്സിനുകളിൽ കോവാക്സിനാണ് ഏറ്റവും കൂടുതൽ പാർശ്വഫലങ്ങളുള്ളതെന്ന് ICMR സി ടി എസ് സിഒയും വെളിപ്പെടുത്തി. കുത്തിവയ്പ്പെടുത്ത സ്ഥലത്ത് വേദന, കുത്തിവെച്ച സ്ഥലത്തിന് സമീപം ഒന്നിലധികം ചുവന്ന പാടുകൾ അല്ലെങ്കിൽ ചതവുകൾ, കാരണങ്ങളില്ലാതെ നിരന്തരമായ ഛർദി, കഠിനമായ അല്ലെങ്കിൽ സ്ഥിരമായ വയറുവേദന, ഛർദി, തലവേദന, ശ്വാസതടസ്സം, നെഞ്ചുവേദന, കൈകാലുകളിലെ വേദന, ശരീരത്തിന്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് കഠിനമായ വേദന, കൈകൾ അമർത്തുമ്പോൾ നീർവീക്കം, തലയോട്ടിയിലെ ഞരമ്പുകൾ ഉൾപ്പെടെ ഏതെങ്കിലും പ്രത്യേക വശത്തെയോ ശരീരഭാഗങ്ങളിലെയോ അവയവങ്ങളുടെ ബലഹീനത, പക്ഷാഘാതം, കാഴ്ചമങ്ങൽ, മാനസിക നിലയിലെ മാറ്റം, ബോധക്ഷയം ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങൾ കോവാക്സിൻ മൂലമുണ്ടാകാമെന്നാണ് രണ്ട് ഏജൻസികളും ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നത്. കോവിഷീൽഡ് എടുത്ത ആളുകൾക്ക് പ്രത്യേകിച്ചു കാരണമില്ലാതെ ഛർദി, തലവേദന, വയറുവേദന, നെഞ്ചുവേദന, കണ്ണുവേദന, കാഴ്ചമങ്ങൽ എന്നിവ കോവിഷീൽഡ് മൂലമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. സ്പുട്നിക് 5 വാക്സിൻ എടുത്തവർക്ക് കുത്തിവെച്ച സ്ഥലത്ത് വേദന, പനി, കുളിര്, പേശിവേദന, ബലക്ഷയം, അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകും. കോർബിവാക്സ് വാക്സിനാകട്ടെ പനി, തലവേദന, തളർച്ച, പേശിവേദന, ത്വക്ക് ചുവന്ന് തടിക്കുക, മയക്കം, ചൊറിച്ചിൽ, മുഴ എന്നിവയാണ് പാർശ്വഫലങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്.